നമസ്കാരം, ഫിലിമി ബീറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം. മലയാള സിനിമയിലെ സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും ഏകദേശം ഒരേ സമയത്താണ് സിനിമയിലേക്ക് എത്തിയത്. തുടക്കത്തിൽ വില്ലൻ റോളുകളായിരുന്നു ഇരുവരെയും തേടിയെത്തിയിരുന്നത്. പിന്നീട് നായകനിരയിലേക്ക് ഉയർന്നെത്തിയ ഇരുവരും പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. മലയാള സിനിമയുടെ തന്നെ അഭിവാജ്യ ഘടകമായി മാറിയിരിക്കുകയാണ് ഇരുവരും. ഇരുവരുടെ സിനിമാ ജീവിതത്തിലും ഒരുപാട് വഴിത്തിരിവുകളും പ്രതിസന്ധികളും ഉണ്ടായിട്ടുണ്ട്. സിനിമകളുമായി ഇരുവരും നേർക്കുനേർ എത്തിയിട്ടുമുണ്ട്. ഇരുവരും ഇടയ്ക്ക് ഒരുമിച്ചും എത്തിയിരുന്നു. മകൻ സിനിമയിൽ അരങ്ങേറുന്നതിന് മുന്നോടിയായി കുടുംബസമേതം എത്തിയാണ് മോഹൻലാൽ മമ്മൂട്ടിയെ സന്ദർശിച്ചത്. മലയാള സിനിമയുടെ രണ്ട് നേട്ടത്തൂണുകളാണ് മമ്മൂട്ടിയും മോഹൻലാലും. ഇന്ത്യൻ സിനിമയുടെ തന്നെ അവിഭാജ്യ ഘടകമായി മാറിയ സൂപ്പർ താരങ്ങൾ. ഇവരെ മാറ്റി നിർത്തിയുള്ള സിനിമകളെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ലെന്ന് അവസ്ഥയായിരുന്നു ഒരു കാലത്ത്. ആരാധകർ തമ്മിലുള്ള മത്സരം കാണുമ്പോൾ പലരും കരുതുന്നത് മോഹൻലാലും മമ്മൂട്ടിയും പരസ്പരം ശത്രുക്കളാണെന്നാണ്. എന്നാൽ അന്യോന്യം പിന്തുണച്ചും സഹായിച്ചുമാണ് ഇരുവരും മുന്നേറിയത്. മോഹൻലാലിൻ്റെ കരിയറിലെ എക്കാലത്തെ മികച്ച സിനിമകളിലൊന്നായ പുലിമുരുകൻ്റെ ഷൂട്ടിങ്ങിനിടയിൽ മമ്മൂട്ടി സംവിധായകൻ വൈശാഖിനോട് പറഞ്ഞ കാര്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റണ്ടെന്ന് കേട്ടാൽ അവന് ഭയങ്കര ആവേശമാണ്. നീ വേണം അത് ശ്രദ്ധിക്കാൻ, ശ്രദ്ധിച്ചേ ചെയ്യാവൂ എന്നായിരുന്നു മമ്മൂട്ടി സംവിധായകനോട് പറഞ്ഞത്. വൈശാഖൻ തന്നെയാണ് ഇക്കാര്യത്തെക്കുറിച്ച് വ്യക്തമാക്കിയത്. സോഷ്യൽ മീഡിയയിലൂടെ ഈ സംഭവം ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. മോഹൻലാലിൻ്റെ കാര്യത്തിൽ മമ്മൂട്ടി എത്രമാത്രം കരുതലുണ്ടെന്ന് വ്യക്തമാക്കുന്ന വാക്കുകളാണ് ഇതെന്ന് ആരാധകരും സാക്ഷ്യപ്പെടുത്തുന്നു. മോഹൻലാലും മമ്മൂട്ടിയും ഒരുമിച്ചാണ് സിനിമാ ജീവിതം ആരംഭിച്ചത്. തന്നോടൊപ്പം അരങ്ങേറിയ മോഹൻലാൽ പിന്നീട് തനിക്ക് വെല്ലുവിളിയാകുമെന്നുള്ള കാര്യത്തെക്കുറിച്ച് മമ്മൂട്ടി നേരത്തെ മനസ്സിലാക്കിയിരുന്നു. ലാലിലെ പ്രതിഭയെ മെഗാസ്റ്റാർ തിരിച്ചറിഞ്ഞിരുന്നു. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലെ വില്ലനായാണ് മോഹൻലാൽ സിനിമയിൽ തുടക്കം കുറിച്ചത്. വില്ലത്തരത്തിലൂടെയാണ് തുടങ്ങിയതെങ്കിലും നായകനായി ഉയർന്നു വരുമെന്ന് മമ്മൂട്ടി വിലയിരുത്തിയിരുന്നു. കേവലം പറച്ചിലുകളല്ലാതെ അന്യോന്യം മത്സരിച്ച് അഭിനയിച്ച് പ്രേക്ഷകരെ വിസ്മയിപ്പിക്കാനും ഇവർ മുന്നിലുണ്ടായിരുന്നു. ഇന്നും പ്രേക്ഷകർ ഓർത്തിരിക്കുന്നുണ്ട് ഈ ചിത്രങ്ങൾ. ഇരുവരും വീണ്ടും ഒരുമിച്ചെത്താനുള്ള കാത്തിരിപ്പ് ഇപ്പോഴും തുടരുന്നുണ്ട്. മോഹൻലാലും മമ്മൂട്ടിയും ഒരുമിച്ചെത്തിയപ്പോഴെല്ലാം പ്രേക്ഷകർക്ക് അതൊരു കിടിലൻ വിരുന്നായിരുന്നു. അതുപോലെ തന്നെ അടുത്ത തലമുറയും ഒരുമിച്ച് വരുന്നതിനായി കാത്തിരിക്കുകയാണ് ആരാധകർ. മമ്മൂട്ടിക്ക് മോഹൻലാലും പിന്നാലെ ദുൽഖർ സൽമാനും പ്രണവ് മോഹൻലാലും ഒരുമിച്ചെത്തുന്ന സിനിമയ്ക്കായി നമുക്ക് കാത്തിരിക്കാം. ഏറ്റവും പുതിയ ചലച്ചിത്ര വാർത്തകൾക്കായി ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിമി ബീറ്റ് മലയാളം.